നമസ്കാരം. മീൻ ടൈം ടി വി ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പഞ്ചായത്തിലെ വെളിയത്തിനാട് ഭാഗത്താണ്. ഇതൊരു കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയമാണ്. ഇന്ന് നമുക്കറിയാം സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമാണ്. ഈ ഹിന്ദി ദിനത്തിൽ ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി ജീവിതം മൊത്തമായി ഉഴിഞ്ഞുവെച്ച ഒരു അധ്യാപകനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. നമസ്കാരം മാഷേ. ഈ ഹിന്ദി വിദ്യാലയം ഇവിടെ ആരംഭിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 31 വർഷമായി. 1990 ഞാൻ പഠിക്കുമ്പോൾ തന്നെ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് കുട്ടികളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ആരംഭിച്ചത്. ഇത് ഈ പ്രോപ്പർട്ടി സർക്കാർ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണത്? അല്ല, 2003 ഞാൻ 3 സെമിസ്റ്ററും ലോൺ എടുത്ത് വാങ്ങിയിരുന്നു. അതിനുശേഷം ബാങ്ക് ലോൺ വെച്ചിട്ടാണ് ഈ ഹിന്ദി ഭവൻ പണിത്. അപ്പോൾ ലോൺ എടുത്ത് ഈ സ്ഥാപനം പണിതത് എന്തായിരുന്നു? ഹിന്ദി ഭാഷയോടുള്ള താല്പര്യം കൊണ്ടാണ്? ഹിന്ദി ഭാഷയുടെ വ്യാപകമായ പ്രചരണത്തിന് വേണ്ടി ഈ ഭാഷയോടൊരു അതിരറ്റ സ്നേഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹിന്ദി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. ആ ഭാഷയ്ക്ക് വേണ്ടത്ര പ്രചാരം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് 2003 3 സെന്റ് സ്ഥലം വായ്പ എടുത്ത് വാങ്ങി, അതേപോലെ തന്നെ ബാങ്കിൽ ആ വസ്തു പണയം വെച്ച് ഈ ഹിന്ദി ഭവൻ പണിതത്. ഇതിപ്പോൾ കേന്ദ്രീയ വിദ്യാലയമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംഗീകാരം കിട്ടിയിട്ട് എത്ര നാളായിട്ടുണ്ട്? 2002 കേരള ഹിന്ദി പ്രചാര സഭയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയമായിട്ട് മാറുന്നു. അതിനു മുമ്പ് ഹിന്ദി മഹാവിദ്യാലയം മാത്രമായിരുന്നു. ഓക്കെ. ഈ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി കേന്ദ്രീയ ഹിന്ദി വിദ്യാലയമായി മാറിയത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു? അതായത് പ്രോപ്പർട്ടി ഇപ്പോൾ മാഷിൻ്റെ സ്വന്തം പേരിലാണ്, ബിൽഡിംഗ് മാഷിൻ്റെ പേരിലാണ്. അപ്പോൾ അതിന് എന്താണ് ഒരു മാനദണ്ഡം വെച്ച് ഇതെങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത് കേന്ദ്രീയ ഹിന്ദി വിദ്യാലയമായിട്ട്? 2002 മുമ്പ് കലൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിനായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭയുടെ ശാഖാ കാര്യാലയം പ്രവർത്തിച്ചിരുന്നത്. ആ ശാഖാ കാര്യാലയം എൻ്റെ അറിവിൽ പിന്നീട് നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അറിവിതാണ്, അന്നത്തെ കമ്മിറ്റി ഇങ്ങനെ ആലങ്ങാട് പ്രവർത്തിക്കുന്ന വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രീയ ഹിന്ദി വിദ്യാലയം ഉണ്ടെന്നും അത് കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം ആക്കണമെന്നും കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് അന്നത്തെ കമ്മിറ്റിക്ക് ആഗ്രഹം തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് 2002 മുതൽ ഇത് കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എറണാകുളം ജില്ലയിൽ എത്ര ഹിന്ദി വിദ്യാലയങ്ങളുണ്ട്? എറണാകുളം ജില്ലയിൽ ഇപ്പോൾ കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം 1 മാത്രമാണ്. അതിതാണ്? ഇതാണ്. ഇവിടെ എത്ര അധ്യാപകരുണ്ട്? ഇതിനു മുമ്പ് 2002 പ്രിൻസിപ്പൽ, സീനിയർ ടീച്ചർ, ജൂനിയർ ടീച്ചർ, ഇങ്ങനെ 3 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പളും മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യ ജയലക്ഷ്മിയാണ് എൻ്റെ പ്രിൻസിപ്പൾ, ഒരാൾ മാത്രമേ. എത്ര കുട്ടികളുണ്ട് ഇവിടെ പഠിക്കുന്നത്? 2020-21 വർഷം 87 കുട്ടികളാണ് പരീക്ഷിക്കുന്നത്. ഫെബ്രുവരിയിലും ആഗസ്റ്റിലുമായിട്ട് 87 കുട്ടികളാണ് പരീക്ഷിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഇവിടെ നൽകുന്ന വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് നിങ്ങൾ ഈടാക്കുന്നുണ്ടോ? നിലവിൽ ഹിന്ദി പ്രഥമ, ദൂസരി, രാഷ്ട്രഭാഷ എന്നീ കോഴ്സുകൾക്ക് സാധാരണ പരീക്ഷയ്ക്ക് ഉള്ള പരീക്ഷാ ഫീസ് മാത്രമാണ് വാങ്ങുന്നത്. അതേസമയം ഭൂഷൺ, സാഹിത്യാചാര്യ എന്നീ കോഴ്സുകൾക്ക് കേരള ഹിന്ദി പ്രചാര സഭ നിർദ്ദേശിക്കുന്ന എത്ര രൂപയാണോ സാധാരണ നിർദ്ദേശിക്കുന്നത്, ഒരു ചെറിയ പൈസ മാത്രമാണോ, വലിയ തുക ഒരിക്കലും ഈടാക്കാറില്ല.
അത് റൂറൽ കേരള എനിക്ക് തോന്നുന്നു ഒന്നാണോ, അങ്ങനെ ഒരു ചെറിയ പൈസ ഞാൻ അതിനകത്ത് ഈടാക്കാറ് ഫീസ് ഈടാക്കാറ്. പ്രഥമ ദിവസം രാഷ്ട്രഭാഷ അങ്ങനെ കുട്ടികളുടെ നിന്ന് പൈസ വാങ്ങാറില്ലാതെ സൗജന്യ കോഴ്സുകളാണ്, പരീക്ഷാ ഫീസ് മാത്രമാണ് കുട്ടികളിൽ നിന്ന് വാങ്ങാറ്. ഇപ്പോൾ ഇവിടെ ഈ 2018 മഹാപ്രളയം, അത് ഈ സ്ഥാപനത്തിന് ബാധിച്ചിരുന്ന 2018 പ്രളയം ഈ സ്ഥാപനത്തെ പൂർണ്ണമായും ബാധിച്ചിരുന്നു. 2500 പുസ്തകങ്ങളോളം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ബിൽഡിങ്ങിൻ്റെ പകുതി ഭാഗം വരെ വെള്ളം കയറിയിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ആരുടെയും ആളുകളും സമീപിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കും നിന്നില്ല. പിന്നീട് ഒരു 200,000 രൂപയോളം ലോൺ എടുത്ത് ഇതിൻ്റെ അറ്റകുറ്റം പണികൾ തീർക്കുന്നുണ്ട്. ആരൊക്കെ ഉള്ളത് വീട്ടിൽ? അമ്മ, ഭാര്യ, രണ്ട് മക്കൾ. ഈ ഭാര്യ ഹിന്ദി ടീച്ചറെ നോക്കി കല്യാണം കഴിച്ചതാണ്? ഒരിക്കലും അല്ല. അതായത് ജയലക്ഷ്മി എൻ്റെ അറിവിൽ MA എക്കണോമിക്സിന് പഠിക്കുന്ന സമയത്താണ് വിവാഹം നടന്നത്. അവർക്ക് ഹിന്ദിയായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. 2004 February 12 എനിക്ക് സർക്കാർ ജോലി കിട്ടിയ സമയത്ത് ഈ സ്ഥാപനം നിന്നു പോകരുത് എന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അതിനും അങ്ങനെ ആ രീതിയിൽ ഹിന്ദി പഠിച്ചിട്ട് ഈ കോഴ്സുകൾ പാസ്സായി കമ്പ്യൂട്ടർ കോഴ്സ് അടക്കം പാസ്സായിരുന്നു. അങ്ങനെയാണ് ഹിന്ദി പ്രകാശനം തീരുമാനിച്ചത്. ഇവരെല്ലാ കോഴ്സും പാസ്സായതാണ്, ഡിഗ്രി വരെ പഠിച്ചതാണ്. ഇതിന് സ്ഥാപനം നടത്താനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അത് അവർ പ്രിൻസിപ്പളായിട്ട് മാറി. സർക്കാർ സർവീസിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് 2004 February 12 കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാല് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം ഹിന്ദി അധ്യാപകനായി ജോലി ലഭിച്ചു. ഒരു 5.5 കൊല്ലത്തോളം ഞാൻ കാസർഗോഡ് ജോലി ചെയ്തു. അതിനുശേഷം ഡെപ്യൂട്ടേഷൻ മുഖേന ആലുവ VRCയിലും അങ്കമാലി VRCയിലും ട്രെയിനറായും അങ്കമാലി VRCയിൽ 2.5 കൊല്ലം SSK ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്ററായും ജോലി ചെയ്തു. ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ പൂർത്തീകരിച്ച് കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് ഗവൺമെൻറ് UP സ്കൂളിൽ ഹിന്ദി അധ്യാപകനാണ്. അപ്പോൾ ഈ സർക്കാർ സർവീസിൽ കയറിയിട്ടും നിങ്ങളുടെ ആ 10-33 പതിറ്റാണ്ടായിട്ടുള്ള ഒരു ഹിന്ദി ഭാഷയോടുള്ള ആ ഒരു പ്രചരണം, ആ ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രചരണം, ഈ സ്ഥാപനമൊക്കെ നിങ്ങളിപ്പോഴും പഴയപടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്? ശനി ഞായർ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷിച്ച് പല സ്കൂളിൽ നിന്ന് അന്വേഷിച്ച് കുട്ടികൾ വരാറുണ്ട്. അവരെയാണ് ഞാൻ ഒന്നും വാങ്ങാറുമില്ല. നിലവിൽ നമ്മുടെ ഈ ആലങ്ങാട് പഞ്ചായത്തിൽ തന്നെ പല സർക്കാർ സ്കൂളിൽ നിന്നും UP സ്കൂളിൽ നിന്നും ചെറിയ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് അക്ഷരം പിടിക്കാനായിട്ടും ചെറിയ കുഞ്ഞുങ്ങൾ വരാറുണ്ട്. അവരൊന്നും അവരുടെ ഒന്നും വാങ്ങാറില്ല. നിലവിൽ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശനി ഞായർ പൂർണ്ണമായിട്ട് ഞാൻ വിദ്യാലയത്തിൽ ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്ന രാത്രി 10 മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോകാറ്. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാറുണ്ട്. കുടുംബ ബന്ധമാണ് എനിക്ക് കുറച്ച് കുറഞ്ഞു പോയതിന് സംശയമുണ്ട്. വിദ്യാലയമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. പിന്നെ മാഷിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാഷ് സഞ്ചരിക്കുന്നത് പൂർണ്ണമായിട്ടും സൈക്കിളിലാണ്, യന്ത്രവൽകൃത വാഹനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത്, അതുപോലെ അങ്കമാലി BRCയിൽ വർക്ക് ചെയ്യുന്നപ്പോഴും 72 കിലോമീറ്ററോളം സൈക്കിളിൽ സഞ്ചരിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? 32 കൊല്ലമായിട്ട് സൈക്കിൾ സഞ്ചാരിയാണ്. ഏറ്റവും കൂടുതൽ പോയേക്കണം തൃശ്ശൂർ പ്രകൃതി സ്നേഹികളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു 2020 January 1 ഇവിടുന്ന് രാവിലെ സൈക്കിളിന് പോയി അവിടെ ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ എത്തി. ആ പ്രകൃതി സ്നേഹികളുടെ സംഘം അതിൽ പങ്കെടുത്തു. ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ആ കോളേജിൽ പോയി എൻ്റെ പ്രിൻസിപ്പളെ കണ്ട് ദക്ഷിണ കൊടുത്തു. കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ കൊടുത്ത് തിരിച്ചു വന്നു. ഏറ്റവും കൂടുതൽ യാത്രയായിരുന്നു തൃശ്ശൂർക്കാണ്. പിന്നെ സർക്കാർ പൊതുവിദ്യാഭ്യാസം ഇപ്പോൾ നടത്തുന്ന മിക്ക അധ്യാപക പരിശീലനങ്ങൾക്കും കൊടുങ്ങല്ലൂരിയെ വന്നിട്ടുണ്ട്. എറണാകുളം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കൂവപ്പടി ഡയറക്റ്റ് എന്ന് വേണ്ട എന്നെക്കൊണ്ട് സൈക്കിളിൽ സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ട് ഗുണം തോന്നിയത് ജീവിതത്തിൽ എനിക്ക് ഈ December 28 50 വയസ്സാണ്. ഈ 50 വയസ്സിനുള്ളിൽ ഇതുവരെ ഞാൻ ആശുപത്രി കിടന്നു. പിന്നെ അത് മാത്രമല്ല, സമയം പാലിക്കാൻ അല്പം നേരത്തെ ഇറങ്ങണമെന്ന് മാത്രം. ഇന്ന് വരെ ഒരു മീറ്റിങ്ങിന് പോലും എൻ്റെ അറിവിൽ സൈക്കിളിൽ ഞാൻ പോയിട്ട്
നേരം വൈകി 10 മണിക്ക് ഒരിക്കലും 10 മണിക്കാണെങ്കിൽ ഒരിക്കലും നേരം വൈകി ഞാൻ ഓഫീസിൽ എത്തിക്കും. അങ്കമാലിനും ചോദിച്ചറിയാൻ പറ്റും ഞാൻ 7.5 മണിക്ക് ഇവിടുന്ന് പോകും. 7.5 മണിക്കാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ സമയം 10 ആണ്. ആ 10 മണിക്ക് എന്തായാലും എത്താറുണ്ട്. ഇവിടുന്ന് 7.5 മണിക്ക് പുറപ്പെടാണെങ്കിൽ അതേപോലെ തിരിച്ച് 5 മണിക്ക് അവിടുന്ന് 5.5 മണിക്ക് പുറപ്പെട്ടാൽ ഒരു 7.5 മണിയാകും ഞാൻ എൻ്റെ വീട്ടിലെത്തി. എനിക്ക് സൈക്കിൾ യാത്ര വളരെ പ്രത്യേകിച്ച് പലരെയും പരിചയപ്പെടാൻ പറ്റും, പല സ്ഥലത്തും നിർത്താൻ പറ്റും, പ്രകൃതിയുടെ പല കാഴ്ചകളും കാണാൻ പറ്റും. എനിക്കൊരു വളരെ അനുഗ്രഹമായിട്ട് ഞാൻ എൻ്റെ സൈക്കിള് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അങ്കമാലിയിൽ നിന്ന് എന്നെ ഡെപ്യൂട്ടേഷൻ ഞാൻ ട്രാൻസ്ഫർ ആയ സമയത്ത് എനിക്ക് വാങ്ങി തന്നൊരു സമ്മാനവും സൈക്കിളായിരുന്നു. ഹിന്ദി അധ്യാപകർ ആലുവയിൽ നിന്ന് ഞാൻ അങ്കമാലിക്ക് പോയപ്പോഴും എനിക്ക് വാങ്ങി തന്ന സമ്മാനം സൈക്കിളായിരുന്നു. എന്നിട്ട് ആ ഒരു സൈക്കിൾ നിലവിൽ ഇപ്പോൾ കാസർഗോഡ് ഇരിക്കുന്നു. ഞാൻ കാസർഗോഡ് KSTയുടെ ജില്ലാ ഓഫീസിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്നു. ആ ജില്ലാ ഓഫീസിൽ നിന്ന് ഒരു 2.5-3 കിലോമീറ്റർ ഇവിടെ എൻ്റെ സ്കൂളിലേക്ക് പോകും. 3 കിലോമീറ്റർ കഷ്ടം തന്നെ ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് KSTയുടെ ഓഫീസിൽ നിന്ന് സ്കൂളിലെത്തും, സ്കൂളിൽ നിന്ന് തന്നെ തിരിച്ചെത്തും. എൻ്റെ അടവിൽ 3 കിലോമീറ്റർ അപ്പം ഉണ്ടാവും. ഒരു പക്ഷേ 5.5 കിലോമീറ്റർ 6 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു സൈക്കിൾ പുതിയ സൈക്കിൾ എടുത്തിട്ടുണ്ട്. കാരണം ആ മലയോര പ്രദേശത്ത് ഒരു 4 കൊല്ലത്തോളം ഞാൻ സൈക്കിളിൽ ഉണ്ടായിരുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ സൈക്കിളൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, നല്ല മലയോര പ്രദേശമാണെങ്കിലും എനിക്ക് ഇന്നേ വരെ യാതൊരു ബുദ്ധിമുട്ടും. തൊണ്ണൂറിലാണ് അദ്ദേഹം ഹിന്ദി വിദ്യാലയം തുടങ്ങുന്നത്. ഹിന്ദി വിദ്യാലയം തുടങ്ങാൻ വേണ്ടി അദ്ദേഹം ഇതിനു വേണ്ടി നിരവധി പ്രയത്നങ്ങൾ നടത്തി. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് ഒരു കെട്ടിടമില്ലാത്തൊരവസ്ഥയായിരുന്നു. അദ്ദേഹം ശരിക്കും പറയണമെങ്കിൽ ഓരോ പ്രദേശത്ത് വാടകയ്ക്കെടുത്ത്, ചെറിയ വാടകയ്ക്കെടുത്ത് അവിടെ പഠിപ്പിച്ച് നിരവധി പേരെ പഠിപ്പിച്ച് അവർ പല മേഖലയിലും അവരെത്തിച്ചിട്ടുണ്ട്. സുനിൽ മാഷിനെ പോലെയുള്ള അർപ്പണ മനോഭാവമുള്ള ഒരു അധ്യാപകനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഏകദേശം ഒരു 10-30 വർഷക്കാലത്തിലേറെയായി ഈ ഹിന്ദിക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു അധ്യാപകനാണെന്ന് നമുക്കറിയാം. പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം വരുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. നമസ്തേ, എൻ്റെ പേര് അമ്പിളി. ഞാനിവിടുത്തെ ഈ വിദ്യാലയത്തിലെ സുനിൽ സാറിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ 8-ാം ക്ലാസ് കൂടെ ഇങ്ങോട്ട് പഠിക്കുന്നതാണ്. ആദ്യമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് സാറിൻ്റെ വീട്ടിലായിരുന്നു. അവിടെയായിരുന്നു ആദ്യം തുടങ്ങി വെച്ചത്. പിന്നീട് ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറി. അങ്ങനെ സാറിൻ്റെ യാത്ര തുടർന്നു. ഇതിപ്പോൾ സാറിൻ്റെ പ്രയത്നം കൊണ്ടും ഈശ്വര അനുഗ്രഹം കൊണ്ടൊക്കെയാണ് സാറിപ്പോൾ ഇന്നീ നിലയിലെത്തിയത്. ഈ വിദ്യാലയം കെട്ടിപ്പടുക്കാൻ വേണ്ടി സാർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയാണ്. ഇവിടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ഈ വിദ്യാലയം ഒരുപാട് വർഷങ്ങളോളം മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സാറിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ. കണ്ടത് സുനിൽ മാഷ് നമ്മളിപ്പോൾ കേട്ടതാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ, അതായത് 3 പതിറ്റാണ്ടോളമായി ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം കുടുംബപരമായി തന്നെ മൊത്തം ഹിന്ദി ഭാഷയോടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിർത്തുന്നു. ഇപ്പോൾ ഏതാണ്ട് 10-12 വർഷമായി പുള്ളിക്ക് ജോലി കിട്ടിയിട്ടും, ആ കാസർഗോഡ് വളരെ ദൂരെ സ്ഥലത്തായിരുന്നു ജോലിയെങ്കിലും, ആ വരുന്ന ഒഴിവ് ദിവസങ്ങൾ പരമാവധി സ്ഥാപനത്തിന് വേണ്ടിയും ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടിയുമൊക്കെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വമാണ് ഈ സുനിൽ മാഷ്. നിരവധി പുരസ്കാരങ്ങൾ നമുക്ക് കാണാം, പുരസ്കാരങ്ങളും അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഈ വ്യക്തി
അദ്ദേഹത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി, അതും ഉള്ള പണമല്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 3 സെൻറ്റ് സ്ഥലം വാങ്ങി, അതിനുശേഷം ആ വാങ്ങിയ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ് വീണ്ടും പണയപ്പെടുത്തിക്കൊണ്ട് അതിലൊരു വലിയ വിദ്യാലയം പണിത്, സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ഭാഷയെ, ഹിന്ദി ഭാഷയെ പ്രചരിപ്പിക്കണം, അതിനെ കൂടുതൽ ആളുകളിലേക്ക് പഠിപ്പിക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന വ്യക്തിയാണ് ഈ സുനിൽ മാഷ്. പക്ഷേ വളരെ വിഷമത്തോടുകൂടി നമ്മൾ ഇതാവേണ്ടത്, ഈ പ്രളയം വന്നിട്ടും അതുപോലെ തന്നെ വളരെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും, ഇപ്പോൾ കേന്ദ്രീയ ഹിന്ദി വിദ്യാലയം എന്നാലൊക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വേണ്ടത്ര പരിഗണനയോ ശ്രദ്ധയോ ഇതിന് കിട്ടിയില്ല, സഹായങ്ങൾ ലഭിച്ചില്ല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം, അത് വളരെ അത്യന്തം ദയനീയമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അധ്യാപകരെയും, ഇതൊക്കെ സമൂഹത്തിന് മാതൃകയാണ്, ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. നന്ദി.